വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉപാധികളോടെ അനുമതി നൽകി. പദ്ധതിയുടെ മേൽനോട്ടത്തിനായി വിദഗ്ധ സമിതി രൂപീകരിക്കാനും ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. വിധിയെ സ്വാഗതം ചെയ്ത സംസ്ഥാന തുറമുഖ മന്ത്രി 1000 ദിവസം കൊണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പാരിസ്ഥിതിക അനുമതിയും തീരദേശ പരിപാലന നിയമത്തിൽ വരുത്തിയ ഭേദഗതിയും ചോദ്യം ചെയ്ത് ജെ വിൽഫ്രഡ്, ജോൺ വിജയൻ, ആൻഡോ എലിയാസ് എന്നിവരാണ് ഹരിത ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഈ ഹർജികൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ തള്ളുകയായിരുന്നു. ഉപാധികളോടെയാണ് ജസ്റ്റിസ് സ്വതന്ത്രകുമാർ അധ്യക്ഷനായ ഹരിത ട്രിബ്യൂണൽ വിഴിഞ്ഞത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. തീരദേശ വിദഗ്ധർ, പരിസ്ഥിതി വിദഗ്ധർ, ആണവശാസ്ത്രജ്ഞൻ, കക്കോട്കർ എന്നിവരുൾപ്പെടെ 7 പേരടങ്ങിയ സമിതി രൂപീകരിക്കണമെന്ന് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. സംസ്ഥാന തുറമുഖ വകുപ്പ് സെക്രട്ടറി, മെമ്പർ സെക്രട്ടറിയായ സമിതി പരിസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. സമിതി 6 മാസത്തിലൊരിക്കൽ ഹരിത ട്രൈബ്യൂണലിന് റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. വിധിയെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്തു. പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് സർക്കാരിനില്ലല്ലോ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടോ സർക്കാരിന്? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സമിതി. ആ വിദഗ്ധ സമിതി പരിശോധിക്കട്ടെ, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലല്ലോ. നേരത്തെ തന്നെ പ്രോജക്റ്റിന് ഒരു വിദഗ്ധ സമിതിയുണ്ട്. എല്ലാ 6 മാസത്തിലും റിപ്പോർട്ട് ഇപ്പോഴും സമർപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ സമിതിയെ ഒന്നുകൂടെ വിസ്തൃതമാക്കിയിട്ടുള്ളൂ ആക്കിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ ഈ വിധി കോടതിയിൽ വായിച്ചു കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത്. സമിതിയുടെ പ്രവർത്തന ചെലവുകൾ തുറമുഖത്തിന് വകയിരുത്തിയ തുകയിൽ നിന്നും വഹിക്കണമെന്നും ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 2018 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിന് പിന്തുണയേകുന്നതാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഇന്നത്തെ ഉത്തരവ്. ദില്ലിയിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.